നമസ്കാരം. താലിബാന്റെ അഴിഞ്ഞാട്ടം തുടരുകയാണ്. വിവിധ രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ സേനകൾക്ക് നൽകിയ ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ആയുധങ്ങളും താലിബാൻ പിടിച്ചെടുത്തിരുന്നു. എന്നാൽ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും പറത്താൻ പരിശീലനം ലഭിച്ചവർ താലിബാൻ സംഘത്തിൽ ഇല്ലെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിനിടയിലാണ് US അത്യാധുനിക ഹെലികോപ്റ്റർ താലിബാൻകാർ ഗ്രൗണ്ടിലൂടെ ഓടിക്കുന്ന വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. രാജ്യാന്തര മാധ്യമങ്ങളെല്ലാം തന്നെ ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാണ്ഡഹാർ വിമാനത്താവളത്തിൽ US നിർമ്മിത ബ്ലാക്ക് ഹോർസ് ഹെലികോപ്റ്റർ ഗ്രൗണ്ടിലൂടെ ഓടിക്കുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. താലിബാൻ പൈലറ്റുമാരെ പരിശീലിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് വീഡിയോ കണ്ടവരെല്ലാം ചോദിക്കുന്നത്. എന്നാൽ ആരാണ് ഹെലികോപ്റ്റർ നിയന്ത്രിക്കുന്നതെന്ന് വീഡിയോയിൽ വ്യക്തമല്ല. കൂടാതെ ബ്ലാക്ക് ഹോക്ക് നിലത്തുനിന്ന് പൊങ്ങുന്നതും കാണിക്കുന്നില്ല. അഫ്ഗാൻ സൈന്യം ഉപേക്ഷിച്ച ഭൂരിഭാഗം ആയുധങ്ങളും ഉപകരണങ്ങളും താലിബാൻ പിടിച്ചെടുത്തിരുന്നു. അവയിൽ പലതും US സൈന്യം അഫ്ഗാൻ സൈന്യത്തിന് നൽകിയതായിരുന്നു. താലിബാൻ കൊള്ളയടിച്ചതിന്റെ കൃത്യമായ കണക്കില്ലെന്ന് US നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ഹംവീസ് ഉൾപ്പെടെ 2000 കവചിത വാഹനങ്ങളും US 60 ബ്ലാക്ക് ഹോർസ് സ്ക്വാഡ് അറ്റാക്കിംഗ് ഹെലികോപ്റ്ററുകൾ 40 വിമാനങ്ങളും താലിബാൻ പിടിച്ചെടുത്തതിൽ ഉൾപ്പെടും. അഫ്ഗാൻ വ്യോമസേനയുടെ ഭാഗമായിരുന്ന 100-ലധികം റഷ്യൻ നിർമ്മിത MKI-17 ഹെലികോപ്റ്ററുകളും താലിബാൻ പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ഹെലികോപ്റ്ററുകൾ പലതും ഇതിനോടകം തന്നെ നിലംപൊത്തിയിരിക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ US ഹെലികോപ്റ്റർ പറത്താൻ ശേഷിയുള്ള ആരാണ് താലിബാൻ സംഘത്തിലുള്ളത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ച നടക്കുന്നത്. താലിബാനിൽ പരിശീലനം ലഭിച്ച പൈലറ്റുമാർ ഇല്ലാത്തതിനാൽ തന്നെ അവർ അഫ്ഗാൻ സൈനികരോടും പൈലറ്റുമാരോടും സൈന്യത്തിൽ ചേരാൻ ആവശ്യപ്പെടുമെന്ന് തന്നെ താലിബാൻ വക്താവ് വ്യക്തമാക്കി പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ വൈദഗ്ധ്യമുള്ള ആരും തന്നെ താലിബാൻ സംഘത്തിലില്ല. അതിനാൽ തന്നെ ഇത്തരത്തിൽ വൈദഗ്ധ്യമുള്ള അഫ്ഗാൻ പൗരന്മാർ രാജ്യം വിടുന്നത് അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി താലിബാൻ രംഗത്തെത്തിയിരിക്കുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് എഞ്ചിനീയർമാരും ഡോക്ടർമാരും പോലുള്ള അഫ്ഗാൻ വിദഗ്ധരെ അമേരിക്കക്കാർ കൊണ്ടുപോവുകയാണെന്ന് കഴിഞ്ഞ ദിവസമാണ് താലിബാൻ വക്താവ് പറഞ്ഞത്. അമേരിക്ക ഒഴിപ്പിക്കൽ ഈ മാസം 31 പൂർത്തിയാക്കണം. ഇതിനായി കൂടുതൽ സാവകാശം നൽകിയില്ലെന്നും അവസാന തീയതി നീട്ടുന്ന ഒരു തരത്തിലുള്ള നടപടിയും അംഗീകരിക്കില്ലെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. വൈദഗ്ധ്യമുള്ളവരെ കൊണ്ടുപോകുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുന്നതായി താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് കാബൂളിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഈ രാജ്യത്തിന് അവരുടെ വൈദഗ്ധ്യം ആവശ്യമാണ്. അവരെ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകരുതെന്നും സബീഹുള്ള കൂട്ടിച്ചേർത്തിരുന്നു.